ഹായ് ഓൾ, വെൽക്കം ബാക്ക് അവർ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ഒരു ബീഡ്സ് വെച്ചിട്ട് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ ഗോൾഡൻ കോപ്പർ വയറും ഒരു ഗോൾഡൻ ഹെയർ ബാൻഡും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ തന്നെ വർക്കിലേക്ക് കിടക്കാം. ആദ്യം തന്നെ ഈ ഒരു കോപ്പർ വയറ് 3mm കോപ്പർ വയറാണ്. ഇത് ഞാൻ അത്യാവശ്യം നല്ല നീളത്തിലെടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഇതാ ഫുള്ളായിട്ട് ബീഡ്സിനെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഫോൾഡ് ആക്കിയിട്ട് ഇതാ ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്, കറക്റ്റ് ലെങ്ത് ആക്കിയിട്ട് ഇങ്ങനെ വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ബീഡ്സിനെ ഒരു 30 ബീഡ്സിനെ ഞാൻ ഇതിലിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വർക്കിലേക്ക് കിടക്കാം കേട്ടോ. കറക്റ്റ് സെൻറ്റർ ആക്കിയിട്ട് ഞാനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടൊരു 6 എടുത്തിട്ട് ഞാനിതാ കറക്റ്റ് ഇങ്ങനെ റൗണ്ട് ആക്കി പിടിച്ചിട്ട് ഒന്ന് ചുരുട്ടി കൊടുക്കുകയാണ് കേട്ടോ. ഒന്ന് ഇപ്പം ഞാൻ ചെയ്ത സമയത്ത് ഒരു ബീഡ് എക്സ്ട്രാ അധികമായിപ്പോയി. അപ്പോൾ ഞാൻ അതിനെ ഒഴിവാക്കിയിട്ടിതാ ഇതുപോലെ ഒന്ന് പിരിച്ചു കൊടുക്കുന്നുണ്ട്. 6 ഇട്ടിട്ട് പിരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ കണ്ടോ, ഇതുപോലെ നമുക്ക് കിട്ടും ഒരു കുഞ്ഞു ഫ്ലവറിൻ്റെ പോലെ ഒരു റൗണ്ട് ഷേപ്പിൽ ബീഡ് റൗണ്ട് ഷേപ്പായിട്ട് നമുക്ക് കിട്ടും. ഇത് കംപ്ലീറ്റ് ആയി വരുമ്പോൾ ശരിക്കും ഒരു ഫ്ലവർ പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഞാൻ മറ്റ് സൈഡിലേക്കും കുറച്ച് കമ്പി ഇങ്ങനെ പൊക്കി വെച്ചിട്ട് 6 തന്നെ വെച്ചിട്ട് ഇങ്ങനെ പിരിച്ചു കൊടുക്കുന്നുണ്ട് കണ്ടോ. വീഡിയോ സ്പീഡിൽ മൂവ് ചെയ്യിക്കുകയാണ്, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. ചെയ്യുന്നത് കറക്റ്റായിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് കണ്ടോ. അപ്പോൾ നമ്മൾ സെൻറ്ററിലും ഒന്ന് പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം വീണ്ടും ദാ ഇതുപോലെ 6 എടുക്കുക, കുറച്ച് മുകളിലേക്കാക്കി പിടിക്കുക, എന്നിട്ട് കർവാക്കി കൊടുക്കുക, ദാ പിരിച്ചു കൊടുക്കുക. ഈ ഒരു മെത്തേഡ് നമ്മൾ കറക്റ്റ് ഫോളോ ചെയ്യുക കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സൈഡിൽ ഇങ്ങനെ പിരിച്ചു വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മറ്റേ സൈഡിലും ആ ഒരു കറക്റ്റ് ലെങ്ത്ത് നോക്കിയിട്ട് തന്നെ പിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അപ്പോൾ വീണ്ടും ഞാൻ 6 എടുത്തിട്ട് കറക്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ പിടിക്കുന്നുണ്ട്. വീണ്ടും ദാ നമുക്ക് പിരിച്ചു കൊടുക്കാം. ഓക്കെ, 2 കറക്റ്റായിട്ട് പിരിച്ചു കൊടുത്തതിന് ശേഷം സെൻറ്ററിൽ പിരിച്ചു കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ദാ ഇങ്ങനെ പിരിച്ചു കൊടുത്തു, പിന്നെ സെൻറ്ററിൽ എല്ലാം കൂടെ കൂട്ടിയിട്ട് സെൻറ്ററിൽ പിരിച്ചു കൊടുക്കുക. ഇതാ ഫസ്റ്റ് പിരിച്ചത് എത്രയാണോ ആ ഒരു സൈസ്, ഏകദേശം 1/2 സൈസ് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ 1/2 തന്നെ ഗ്യാപ്പ് ഇട്ടിട്ട് വീണ്ടും, അപ്പോൾ വീണ്ടും വീണ്ടും ഞാൻ പറയുന്നില്ല, നിങ്ങൾ നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. ഈ ഒരു മെത്തേഡിൽ തന്നെ ഞാനിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. കുറച്ച് എത്രത്തോളം ലെങ്ത്തിലാണോ നമുക്ക് കിട്ടുന്നത് അത്രയും ലെങ്ത്തിൽ ഞാൻ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെറും ഈ ഒരു ബ്ലൂ ബീഡ് മാത്രം വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്കിത് അതേ ലെങ്ത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. നിങ്ങൾ 2 മിക്സ് ചെയ്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഭംഗിയും ഉണ്ടാവും, നല്ല ലെങ്ത്തിലും നിങ്ങൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഇതിപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ബീഡേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ ആ ഒരു ബീഡിൽ കിട്ടുന്ന ലെങ്ത്ത് വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു വശത്ത് ഒരു കളറും മറ്റേ വശത്ത് മറ്റൊരു കളറും വെച്ചിട്ട് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 2 ഒരു കളറ്, പിന്നത്തെ 2 വേറൊരു കളറ്, ആ ഒരു മെത്തേഡിലും ചെയ്തെടുക്കുക കേട്ടോ. എങ്ങനെ ചെയ്താലും ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ ഇത്രയും നീളം ചെയ്തെടുത്തു കേട്ടോ കണ്ടോ. അപ്പോൾ ഈ ഇങ്ങനെ ഇത്രയും നീളം ചെയ്തിട്ട് ഇതാ കറക്റ്റ് ഒരു സൈഡിൽ മാത്രമാക്കിയിട്ട് നിങ്ങൾക്ക് വെച്ച് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും വെച്ചിട്ട് അതൊരു വെറൈറ്റി മോഡലായിട്ട് ചെയ്യുക കേട്ടോ. ഒരു സൈഡിൽ മാത്രം ഇങ്ങനെ വെച്ചിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ അത്യാവശ്യം നല്ല നീളത്തിൽ ചെയ്തിട്ട് ഇതാ അത്യാവശ്യം നല്ല നീളത്തിൽ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു തലയുടെ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ അതായത് ഞാൻ ചെയ്തെടുത്തത് ഏകദേശം ഇതാ കണ്ടോ ഇത്രയും ലെങ്ത്തിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് എങ്ങനെയാണ് ഈ ഒരു മെറ്റൽ ഹെയർ ബാൻഡിലേക്ക് ഫിക്സ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ ഇതിനെ കറക്റ്റാക്കി ഇങ്ങനെ വെച്ച് ലെങ്ത്ത് കറക്റ്റാക്കി വെച്ചതിന് ശേഷം ഞാനിതാ വേറൊരു കോപ്പർ വയർ എടുത്തിട്ട് അവിടെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ടൈറ്റിലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട്. ശേഷം നമ്മൾ ചെയ്ത് വെച്ച ഈ ഒരു ബീഡ് വർക്കിനെ എടുത്തിട്ട് ഇതാ അതിൻ്റെ ഉൾവശത്തൂടെ ഞാനിങ്ങനെ ചുറ്റി കൊടുക്കുകയാണ്. ആദ്യം നമ്മൾ 2 ഫ്ലവറിൻ്റെ ഉള്ളിലൂടെ ഇട്ടു, പിന്നെ 2 ഫ്ലവറിൻ്റെ ഉള്ളിലൂടെ ഇട്ടു, പിന്നെ 3 ഫ്ലവറിൻ്റെ ഉള്ളിലൂടെ കണ്ടോ ഇട്ടു, കറക്റ്റാക്കി വെച്ച് കൊടുക്കുക, പിന്നെ 4 ഉള്ളിലൂടെ, അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ അതവിടെ നല്ല കറക്റ്റായിട്ട് നിൽക്കുന്ന രീതിക്ക് ടൈറ്റായിട്ടൊന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ.
എല്ലാ ഈ ഒരു ഫ്ലവറിൻ്റെയും ഇടയിലൂടെ ഫ്ലവർ എന്ന് പറയുകയാണ് കേട്ടോ നമ്മൾ ചെയ്ത ഈ ഒരു റൗണ്ട് ബീഡ് വർക്കില്ലേ, ആ ഒരു ബീഡ് വർക്കിൻ്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് മറ്റേ അറ്റം വരെ ചെയ്തെടുക്കുന്നുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗം അപ്ലൈ ചെയ്തിട്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്, പക്ഷേ അതിൻ്റെ ആവശ്യമില്ല കേട്ടോ. കോപ്പർ വയറിനെ നല്ല സ്ട്രെങ്ത്തിൽ നിന്നോളും, നല്ല ടൈറ്റായിട്ട് നിന്നോളും, അത് പിന്നെ ഊരി പോരിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു എൻഡ് വരെ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഫസ്റ്റ് നമ്മൾ ചെയ്ത പോലെ തന്നെ ഒന്ന് നല്ല ടൈറ്റിലൊന്ന് ചുറ്റിയെടുക്കുന്നുണ്ട് താഴ്ഭാഗം. അപ്പോൾ ഇതാ നമ്മൾ അത് ചുറ്റിയെടുത്ത് കൊടുത്തിട്ടുണ്ട് കണ്ടോ, നല്ല ടൈറ്റിൽ തന്നെ ചുറ്റിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്നൊരു വർക്കാണ്, നല്ല ഹെവി ലുക്കുമാണ് കേട്ടോ ഈ ഒരു വർക്ക് എന്ന് പറയുന്നത്. നമുക്ക് പാർട്ടി വെയറിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നല്ലൊരു ഹെവി ലുക്ക് തന്നെ കൊടുക്കുന്നൊരു ഹെയർ ബാൻഡാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡ്രസ്സിന് കളറിന് മാച്ചായിട്ട് ചെയ്യാം, രണ്ട് കളറിൽ ചെയ്യാം, പല കളറിൽ മൾട്ടി കളറിലൊക്കെ ചെയ്തെടുക്കാം, നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ ബൈ ഓൾ.